കേൾക്കാൻ മധുരമുള്ള സങ്കീർത്തനങ്ങൾ അധ്യായം 146. കർത്താവ് മാത്രമാണ് രക്ഷകൻ. ഒന്ന്. കർത്താവിനെ സ്തുതിക്കുവിൻ. എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക. രണ്ട്. ആയുഷ്കാലമത്രയും ഞാൻ കർത്താവിനെ സ്തുതിക്കും. ജീവിതകാലം മുഴുവൻ ഞാൻ എൻ്റെ ദൈവത്തിന് കീർത്തനം പാടും. മൂന്ന്. രാജാക്കന്മാരിൽ സഹായിക്കാൻ കഴിവില്ലാത്ത മനുഷ്യപുത്രനിൽ ആശ്രയം വയ്ക്കരുത്. നാല്. അവൻ മണ്ണിലേക്ക് മടങ്ങുന്നു, അന്ന് അവൻ്റെ പദ്ധതികൾ മണ്ണടിയുന്നു. അഞ്ച്. യാക്കോബിൻ്റെ ദൈവം തുണയായിട്ടുള്ളവൻ, തൻ്റെ ദൈവമായ കർത്താവിൽ പ്രത്യാശ വയ്ക്കുന്നവൻ ഭാഗ്യവാൻ. ആറ്. അവിടെ നിന്നാണ് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തവും സൃഷ്ടിച്ചത്. അവിടെ നിന്ന് എന്നേക്കും വിശ്വസ്തനാണ്. ഏഴ്. മർദ്ദിതർക്ക് അവിടെ നിന്ന് നീതി നടത്തി കൊടുക്കുന്നു, വിശക്കുന്നവർക്ക് അവിടെ നിന്ന് ആഹാരം നൽകുന്നു. കർത്താവ് ബന്ധിതരെ മോചിപ്പിക്കുന്നു. എട്ട്. കർത്താവ് അന്ധരുടെ കണ്ണ് തുറക്കുന്നു, അവിടെ നിന്ന് നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു. അവിടെ നിന്ന് നീതിമാന്മാരെ സ്നേഹിക്കുന്നു. ഒമ്പത്. കർത്താവ് പരദേശികളെ പരിപാലിക്കുന്നു, വിധവകളെയും അനാഥരെയും സംരക്ഷിക്കുന്നു. എന്നാൽ ദുഷ്ടരുടെ വഴി അവിടെ നിന്ന് നാശത്തിലെത്തിക്കുന്നു. പത്ത്. കർത്താവ് എന്നേക്കും വാഴുന്നു, സിയോനെ നിന്റെ ദൈവം തലമുറകളോളം വാഴും. കർത്താവിനെ സ്തുതിക്കുവിൻ.